നമസ്കാരം. ഭാരതീയ സേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് രീതി പരിഷ്കരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അഗ്നിപഥ് എന്ന നൂതനമായ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഈ രാജ്യത്തെ ഏഴോളം വരുന്ന സംസ്ഥാനങ്ങളിൽ വലിയ കലാപങ്ങൾക്കാണ് ശ്രമം നടന്നത്. നൂറുകണക്കിന് ട്രെയിൻ ബോഗികളാണ് അഗ്നിക്കിരയാക്കിയത്. റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടന്നു. എല്ലാ നഗര കേന്ദ്രങ്ങളിലും യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചു. പക്ഷേ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ രാജ്യത്തെ അഗ്നിക്കിരയാക്കാൻ ഈ പ്രതിഷേധങ്ങൾക്ക് കൂട്ടുനിന്നവർ അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾക്ക് പുറകിലുള്ളവർക്ക് കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് പുറത്തു വന്നത്. തെറ്റിദ്ധാരണ പരത്താൻ ഒരു സംഘം ആളുകളെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവിടെയും ഇവിടെയും ചില അക്രമ സംഭവങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചു. ആദ്യഘട്ടത്തിൽ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ഇനിയുണ്ടാവില്ല എന്ന് ഒരു സംഘം ആളുകളെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ അവർക്ക് സാധിച്ചു. മതത്തിൻ്റെ പേരിലും രാഷ്ട്രവിരുദ്ധതയുടെ പേരിലും ഒരു വിഭാഗത്തെ സംഘടിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ ഈ രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന പൊതുസമൂഹം അത് ജാതിക്കും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുന്ന ജനങ്ങൾക്ക് ആവശ്യത്തിന് തൊഴിൽ നൽകുന്ന നയങ്ങൾ കാത്തിരിക്കുന്ന ഈ ഭാരതത്തിൻ്റെ പൊതുജനവിഭാഗം കേന്ദ്ര സർക്കാരിനോടൊപ്പമായിരുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. രണ്ട് സംസ്ഥാനങ്ങളിലായി മൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ മൂന്നിൽ രണ്ട് ലോക്സഭാ സീറ്റുകളും BJP വിജയിച്ചിരിക്കുന്നു എന്നതാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ഏക ലോക്സഭാ സീറ്റ് അത് ശിരോമണി അകാലിദൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ രണ്ട് സീറ്റുകളിലേക്ക് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിലും BJP വിജയിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ രണ്ട് സീറ്റുകളും 2019 അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി വലിയ വിജയം നേടിയ മണ്ഡലങ്ങളാണ്. സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന മണ്ഡലങ്ങളാണ് രാംപൂറും അസംഗഡും. ഈ രണ്ട് മണ്ഡലങ്ങളിലും BJP വലിയ വിജയം നേടിയിരിക്കുന്നു, അട്ടിമറി വിജയം നേടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. രണ്ടാമതും അധികാരത്തിൽ വന്ന യോഗി ആദിത്യനാഥിന് രണ്ട് അംഗബലം കൂടുതൽ ലഭിക്കുന്നു ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളോടൊപ്പം നാല് സംസ്ഥാനങ്ങളിലായി ഏഴോളം നിയമസഭാ മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ മൂന്ന് മണ്ഡലങ്ങളും BJP കരസ്ഥമാക്കിയിരിക്കുന്നു, രണ്ട് മണ്ഡലങ്ങൾ കോൺഗ്രസ് കരസ്ഥമാക്കിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി 1, YSR കോൺഗ്രസ് 1 എന്ന രീതിയിൽ മറ്റ് രണ്ട് മണ്ഡലങ്ങൾ ഈ രണ്ട് പാർട്ടികളും കരസ്ഥമാക്കിയിരിക്കുന്നു. ഇതാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ. ത്രിപുരയിലാണ് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. ത്രിപുരയിൽ നേതൃമാറ്റം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് നിയമസഭാംഗമായി മത്സരിക്കേണ്ട ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതിനപ്പുറം രണ്ട് സീറ്റുകളിൽ കൂടി BJP ത്രിപുരയിൽ മത്സരിച്ചിരുന്നു, ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇങ്ങനെ നാല് സീറ്റുകളിൽ നടന്ന ത്രിപുരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകളിലും BJP വിജയിച്ചിരിക്കുന്നു. അതിൽ രണ്ട് സിറ്റിംഗ് സീറ്റുകളാണ്, ഒരു സീറ്റ് CPM നിന്നും പിടിച്ചെടുത്തതാണ്. ത്രിപുരയിൽ നമുക്കറിയാം CPIM കോട്ടയായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അവിടെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വരിവെച്ചുകൊണ്ട് BJP വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. 43 സീറ്റുകളാണ് അവിടെ NDA സീറ്റുകൾ BJP മാത്രമായി ഉണ്ട്. 60 നിയമസഭയാണ് അവിടെ. 36 സീറ്റുകൾ BJP നിലവിലുണ്ട്. ഇപ്പോൾ CPIM നിന്നും ഒരു സീറ്റ് കൂടി പിടിച്ചെടുത്തിരിക്കുന്നു. 36 സീറ്റുകൾ എന്നത് 37 സീറ്റ് എന്ന നിലയിലേക്ക് വരുന്നു. കാരണം രണ്ടെണ്ണം സിറ്റിംഗ് സീറ്റുകളായിരുന്നു, ഒരു സീറ്റ് CPIM സീറ്റായിരുന്നു, അത് BJP പിടിച്ചെടുത്തിരിക്കുന്നു. ആകെ 15 സീറ്റുകൾ മാത്രമാണ് CPIM ത്രിപുരയിൽ ഉണ്ടായിരുന്നത്. അത് 14 സീറ്റുകളായി കുറയുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എന്നാണ് ഫലങ്ങൾ നൽകുന്ന സൂചന. ത്രിപുരയിലാണ് BJP അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 4-ൽ 3 സീറ്റിലും BJP വിജയിച്ചിരിക്കുന്നു. ജാർഖണ്ഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏക സീറ്റിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി, ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ്. ഇങ്ങനെയാണ് മറ്റ് പാർട്ടികളുടെ സീറ്റ് നില. എന്തായാലും ഈ അഗ്നിപഥുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭങ്ങൾ, കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം
തീർത്തും കലാപകാരികളുടെ ഈ രാജ്യം അഗ്നിക്കിരയാക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജനകീയ അടിത്തറ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും വലിയ രീതിയിൽ ജനകീയ അടിത്തറ വ്യാപിപ്പിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും പിടിച്ചടക്കുന്ന രീതിയിൽ ബി ജെ പി വളർന്നിരിക്കുന്നു. ട്രെയിൻ കത്തിക്കലുകളും അതുപോലെ തന്നെ കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ജനോപകാരമായ പദ്ധതികൾക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്ന ശക്തികൾക്കെതിരെയുമല്ല ഒരു വലിയ താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.